വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റണ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് താനും ചെമ്മീൻ മസാലയുടെയാണ്, പ്രോൺസ് മസാലയുടെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ ഇതിൽ കാണിച്ചേക്കുന്നത്. അമ്മ ചെമ്മീൻ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഞാനിത് തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ചെമ്മീൻ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഓവർ കുക്ക് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. ചിലവർക്ക് കുറച്ച് ഓവർ കുക്ക് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ശീലിച്ച് ആ ഒരു ഇഷ്ടം. പക്ഷേ ചെമ്മീൻ വളരെ ചെറിയ ചെമ്മീനാണെങ്കിൽ മൊത്തം ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വലിയ ചെമ്മീനാണ്, അപ്പോൾ ഞാൻ മൊത്തം 8 മിനിറ്റ് ആണ് കുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് തീരെ ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് നമ്മൾ ഭയങ്കര ടയേർഡാണ്, നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അധികം ചില സമയത്ത് താല്പര്യമില്ല, എനർജി ഇല്ല. അപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോഴാണെങ്കിൽ കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ഒന്ന് റിലാക്സ് ആവാനായിരിക്കും നമ്മുടെ താല്പര്യം. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മസാല തട്ടിയിട്ട് വെക്കും. പിന്നെ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇത് എടുത്തിട്ട് ഉണ്ടാക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ കഴിയും. ഒരു 10 മിനിറ്റിൽ നമുക്ക് മസാല, ഈ പ്രോൺ മസാല ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കാണാം. ഞാനിവിടെ ഈ ഗ്ലാസ് ലോക്കിൻ്റെ കണ്ടെയ്നറിൽ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മുളകും മഞ്ഞളും കൂടിയിട്ട് പറ്റി തിരുമ്മി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് ഒത്തിരി വലിയ സൈസ് ചെമ്മീനാണിത്. പിന്നെ ഇതിൻ്റെ മേലത്തെ ഭാഗം വരഞ്ഞതിന് ശേഷം അവിടുത്തെ നൂല് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് മുമ്പായിട്ട് അതെടുത്ത് വറക്കോ കറി വയ്ക്കോ ഒക്കെ ചെയ്യാം. ഈ ഫ്രിഡ്ജ് എപ്പോഴും ഓണായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതാണ്, ഫ്രിഡ്ജ് ഓഫായിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. സാധാരണ ചീഞ്ചട്ടിയിലും ഇത് ഞാൻ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. ഇനി ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഈ എണ്ണ വളരെ കുറച്ച് മതി നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. ഇതിലോട്ട് ഇനി ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് വലിയ ചെമ്മീനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സൈഡ് 4 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യണം. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 4 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. മൊത്തം 8 മിനിറ്റാണ് ഞാൻ ഈ ചെമ്മീൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ചെറിയ ചെമ്മീനാണ് എടുക്കുന്നത് എങ്കിൽ മൊത്തം ഒരു 4 മിനിറ്റ് അത് അപ്പുറവും ഇപ്പുറവും കൂടിയിട്ട് കുക്ക് ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെമ്മീൻ ഭയങ്കര ഹാർഡായിട്ട് റബ്ബറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. സോഫ്റ്റായിട്ടുള്ള ചെമ്മീനാണ് താല്പര്യമെങ്കിൽ ഈ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെമ്മീൻ നമ്മൾ എടുത്തേക്കണേൻ്റെ സൈസ് നോക്കിയതിന് ശേഷം വേണം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയ്ക്കും ടൈം മീഡിയം ഹീറ്റാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. ഇത് കുക്ക് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അത് മേൽഭാഗമൊക്കെ ഒരു വൈറ്റിഷ് കളറിലോട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ സമയമായിട്ടുണ്ട്. 4 മിനിറ്റിന് ശേഷം ഞാനിതിപ്പോൾ കംപ്ലീറ്റ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗവും ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് പാത്രത്തിന്, ഇപ്പോൾ ഈ പാനിന്. അപ്പോൾ ഞാനിതൊരു ലോ ഫ്ലെയിമിലോട്ട്, ഞാനിപ്പോൾ മീഡിയം ടു ലോയിലെ ഇടയിലായിട്ടാണ് ഞാനിപ്പോൾ തീ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാനിത് തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഇത് കുക്ക് ചെയ്യുമ്പോൾ സാധാരണ മൂടി വെച്ചിട്ട് ഇത് വേവിക്കാറാണ് പതിവ്. ഞാൻ തുറന്ന് വെച്ചിട്ട് ഒരു ഫ്രൈയിങ് എന്നുള്ള രീതിയിലാണ് ഞാനിതിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് അത് പകുതി വെച്ച് കട്ട് ചെയ്തിട്ട്, നല്ല വലിയൊരു സവാളയായിരുന്നു എൻ്റെ, അപ്പോൾ ഞാനത് പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് അതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. സവാള ആദ്യം തന്നെ ഒരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യാട്ടോ. ഒരു മിനിറ്റിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഈ സമയം ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ കുട്ടികൾക്ക് എരിവ് പറ്റാത്ത കാരണം ഞാനിതിലോട്ട് പച്ചമുളക് ഇപ്പോൾ ചേർക്കുന്നത് കാണിക്കണില്ല. ഇനി തക്കാളി, നല്ല പഴുത്ത തക്കാളി ആണ് ഞാൻ ഒരെണ്ണം വലുത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതാണ് ഇപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റും എഗ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സവാളയും തക്കാളിയും നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് ഇത് കുക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ഈ മസാലയിൽ അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സവാള അതിൻ്റെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. എന്നാൽ പച്ച കുത്ത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല താനും, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല താനും. അപ്പം ഇതിൻ്റെ കുക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ തക്കാളി നമ്മൾ ഈ സ്പൂണുകൊണ്ട് അല്ലെങ്കിൽ തവിയോണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഈ തക്കാളിയുടെ തൊലി വിട്ട് വരണം തക്കാളി. അപ്പോൾ അതാണ് തക്കാളി ഇത് പാകമായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട് എന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ സ്പൂണുകൊണ്ട് ഇതൊന്ന് ഉടച്ച് നോക്കുമ്പോൾ അതിൻ്റെ തൊലി കറക്റ്റായിട്ട് വിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന്. ഇപ്പോൾ ആണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സവാള നോക്കി, സവാളയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ടെങ്കിൽ കൂടി അത് തളർന്ന് വഴന്ന് അങ്ങനെ പോയിട്ടില്ല. ഈ സമയം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം, കുക്ക് ചെയ്ത് വെച്ചേക്കണം ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി, ഞാനിതിൽ 13 ചെമ്മീനാണ് എടുത്തേക്കുന്നത്. 13 ചെമ്മീനാണ്, 13 ഇത്തിരി വലിയ ചെമ്മീനാണ് ഞാൻ ഒരു വലിയ സവാളയും ഒരു തക്കാളിയും എടുത്തേക്കുന്നത്. നിങ്ങൾ കുറച്ച് ചെമ്മീനാണ് എടുത്തേക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ 10-20 ചെമ്മീനൊക്കെ എടുത്തിട്ടുണ്ട് എങ്കിൽ സവാളയുടെ എണ്ണവും അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. സവാളയും തക്കാളിയും അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഉപ്പ് ഇനി കുറച്ചിട്ട് കൊടുക്കുക ആവശ്യത്തിന്. നമ്മൾ ഓൾറെഡി ഉപ്പ് ചെമ്മീൻമേ ഉണ്ട്. പിന്നെ ആ എണ്ണയിലാണ് നമ്മൾ ചെമ്മീൻ വറുത്ത എണ്ണയിലാണല്ലോ നമ്മളിപ്പോൾ സവാളയും തക്കാളിയൊക്കെ കുക്ക് ചെയ്ത്. അപ്പം സവാളയും തക്കാളിയും കുറച്ച് ഉപ്പ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ കുറച്ചും കൂടി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ഈ മസാലയുടെ ആ സവാളയുടെയും തക്കാളിയുടെ ഒക്കെ ടേസ്റ്റ് ഈ ഈ ചെമ്മീനുമ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. ഇത് ഒരുപാട് ഇട്ടിട്ട് ഇനിയും വഴറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടിലിരുന്നിട്ട് ഇത് ഒന്നും കൂടി കുക്കാവും കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ താങ്ക് യു, ബൈ.